ഈ ഫോട്ടോയിൽ നിന്നും രക്തം തുള്ളി തുള്ളിയായി ഇറ്റുവീ. മാതാവിന്റെ കണ്ണുകളിൽ നിന്നും ഉരുണ്ടുകൂടിയ രക്തത്തുള്ളികൾ കവിളിലൂടെ താഴേക്ക് വന്ന് വെളുത്ത വസ്ത്രത്തെ ചുവപ്പിച്ചുകൊണ്ട് താഴേക്ക് പതിക്കുന്നു. ചില തുള്ളികൾ ഇടയ്ക്കെവിടെയെങ്കിലും കട്ട പിടിച്ചിരിക്കുന്നു. മാതാവിൻ്റെ ഈ രക്തക്കണ്ണുനീർ ആദ്യം കണ്ടത് സോജന്റെയും സലോമിയുടെയും ഇളയ മകനായ ആൽവിനാണ്. ഈ ഫോട്ടോയിൽ നിന്നും രക്തം തുള്ളി തുള്ളിയായി ഇറ്റുവീ. മാതാവിൻ്റെ കണ്ണുകളിൽ നിന്നും ഉരുണ്ടുകൂടിയ രക്തത്തുള്ളികൾ കവിളിലൂടെ താഴേക്ക് വന്ന് വെളുത്ത വസ്ത്രത്തെ ചുവപ്പിച്ചുകൊണ്ട് താഴേക്ക് പതിക്കുന്നു. ചില തുള്ളികൾ ഇടയ്ക്കെവിടെയെങ്കിലും കട്ട പിടിച്ചിരിക്കുന്നു. മാതാവിൻ്റെ ഈ രക്തക്കണ്ണുനീർ ആദ്യം കണ്ടത് സോജന്റെയും സലോമിയുടെയും ഇളയ മകനായ ഈ ഫോട്ടോയിൽ നിന്നും രക്തം തുള്ളി തുള്ളിയായി ഇറ്റുവീ. മാതാവിൻ്റെ കണ്ണുകളിൽ നിന്നും ഉരുണ്ടുകൂടിയ രക്തത്തുള്ളികൾ കവിളിലൂടെ താഴേക്ക് വന്ന് വെളുത്ത വസ്ത്രത്തെ ചുവപ്പിച്ചുകൊണ്ട് താഴേക്ക് പതിക്കുന്നു. ചില തുള്ളികൾ ഇടയ്ക്കെവിടെയെങ്കിലും കട്ട പിടിച്ചിരിക്കുന്നു. മാതാവിൻ്റെ ഈ രക്തക്കണ്ണുനീർ ആദ്യം കണ്ടത് സോജന്റെയും സലോമിയുടെയും ഇളയ മകനായ ആൽവിനാണ്. ഈ ഫോട്ടോയിൽ നിന്നും രക്തം തുള്ളി തുള്ളിയായി ഇറ്റുവീ. മാതാവിൻ്റെ കണ്ണുകളിൽ നിന്നും ഉരുണ്ടുകൂടിയ രക്തത്തുള്ളികൾ കവിളിലൂടെ താഴേക്ക് വന്ന് വെളുത്ത വസ്ത്രത്തെ ചുവപ്പിച്ചുകൊണ്ട് താഴേക്ക് പതിക്കുന്നു. ചില തുള്ളികൾ ഇടയ്ക്കെവിടെയെങ്കിലും കട്ട പിടിച്ചിരിക്കുന്നു. മാതാവിൻ്റെ ഈ രക്തക്കണ്ണുനീർ ആദ്യം കണ്ടത് സോജന്റെയും സലോമിയുടെയും ഇളയ മകനായ ആൽവിനാണ്. ഈ ഫോട്ടോയിൽ നിന്നും രക്തം തുള്ളി തുള്ളിയായി ഇറ്റുവീ. മാതാവിൻ്റെ കണ്ണുകളിൽ നിന്നും ഉരുണ്ടുകൂടിയ രക്തത്തുള്ളികൾ കവിളിലൂടെ താഴേക്ക് വന്ന് വെളുത്ത വസ്ത്രത്തെ ചുവപ്പിച്ചുകൊണ്ട് താഴേക്ക് പതിക്കുന്നു. ചില തുള്ളികൾ ഇടയ്ക്കെവിടെയെങ്കിലും കട്ട പിടിച്ചിരിക്കുന്നു. മാതാവിൻ്റെ ഈ രക്തക്കണ്ണുനീർ ആദ്യം കണ്ടത് സോജന്റെയും സലോമിയുടെയും ഇളയ മകനായ